ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഈ ലോകത്തൊന്നും നടക്കില്ല. ഇന്നിപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുമ്പോൾ നല്ല വിലയായിരുന്നു. പിന്നെ ആർക്ക് വേണേൽ എഞ്ചിനീയർ ആവുന്ന അവസ്ഥയാണ്. പക്ഷേ ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ കുറവാണ്. എല്ലാ കോഴ്സിലും വെച്ച് ഏറ്റവും ടഫസ്റ്റ് കോഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അങ്ങനെ പല തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വേണം. ഒന്ന് ഡ്രോയിങ്സ് വരയ്ക്കണമെങ്കിൽ ഇമാജിനേഷൻ വേണം, പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അനാലിറ്റിക് മൈൻഡ് വേണം, തിയറി പഠിക്കുന്ന മെമ്മറി വേണം, പിന്നെ പ്രോഗ്രാമിങ്ങിന് ലോജിക്ക് വേണം, സ്കില്ല് വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽ കാര്യം ചെയ്യുന്ന സ്കില്ല് വേണം. ഇങ്ങനെ എല്ലാ തരത്തിലും ഇൻ്റലിജൻസ് വേണ്ട ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയർ സാധാരണ വളരെ ഷാർപ്പായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്ന് ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നിലവാരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. ജർമ്മനിയിലുള്ള എഞ്ചിനീയറിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാമെന്ന് പറയണം. എഞ്ചിനീയർസിന് ലോജിക്കൽ അനാലിറ്റിക് മൈൻഡ് മാത്രമല്ല, ഇമാജിനേറ്റീവ് മൈൻഡ് വേണം. നല്ല പുതിയ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാവുള്ളൂ. എഞ്ചിനീയറിംഗ് വളരെ നല്ലൊരു കോഴ്സാണ്, വളരെ ടഫായിട്ടുള്ള കോഴ്സാണ്. ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടെങ്കിലും ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ കുറവാണ്. എൻ്റെ ഫാദർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു. നേവിയിലെ ലിഗ്നൈറ്റ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തതാണ്. എൻ്റെ ഫാദറിനെ എല്ലാ എഞ്ചിനീയറിംഗ് അറിയാമായിരുന്നു. ഒരുപാട് ബോൺ എഞ്ചിനീയർ വിശ്വേശ്വരയ്യയ്ക്കാണ് ബോൺ, ഒരു വലിയ എഞ്ചിനീയറാണ്. ശ്രീധരൻ സിവിൽ എഞ്ചിനീയർ മെട്രോ പണിഞ്ഞ, ഇവരുടെ വലിയ എഞ്ചിനീയേഴ്സാണ്. എത്രയോ എഞ്ചിനീയേഴ്സ് എത്രയോ വർഷങ്ങൾ ബ്രിഡ്ജ് പണിയാൻ മറ്റേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവരെ അറിയപ്പെടാതെ പോവുകയാണ്. പല എഞ്ചിനീയേഴ്സ് പല ഡോക്ടേഴ്സും അറിയപ്പെടുന്നില്ല. ഇപ്പോൾ കെയർ ചെയ്യുന്നവരെന്ന് പറയണം, അതെല്ലാം എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. ശ്രീധരൻ നല്ലൊരു എഞ്ചിനീയറായിരുന്നു. പുള്ളി ഒരു കറപ്ഷൻ ചെയ്യാത്ത ആളായിരുന്നു. ബാംഗ്ലൂരിലൊരു വിശ്വേശ്വരയ ടെക്നിക്കൽ മ്യൂസിയം മ്യൂസിയം ഉണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ എഞ്ചിനീയറിംഗ് വിശ്വേശ്വരയ അവിടെ എല്ലാ തരത്തിലും എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള മ്യൂസിയമാണ്. ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. ലോജിക് അനാലിസിസ്, ഇമാജിനേഷൻ, മെമ്മറി, സ്കിൽ എല്ലാം വേണ്ട സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് മോർ എംപിറിക്കലാണ്.